ചെറുപ്പുളശ്ശേരി കാരാട്ടുകുർശി ആറംകുന്നത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയയാളെ പോലീസ് പിടികൂടി. കവർച്ച നടത്തി രണ്ടു ദിവസത്തിനുള്ളിലാണ് പ്രതിയെ പോലീസ് പൊക്കിയത്. പോലീസിന് സഹായമായത് CCTV ദൃശ്യങ്ങൾ. പിടിയിലായ മോഷ്ടാവ് കൈലിയാട് സ്വദേശി മണികണ്ഠനെയുമായി ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മങ്കട രാമപുരം തറവാട് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയുടെ മരണം ദുരൂഹം. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണ്ണാർക്കാട്ടെ സബ് ജയിൽ തർക്കം ഹൈക്കോടതിയിലേക്ക്. മുണ്ടേക്കറാട് സബ് ജയിൽ നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് നഗരസഭയിലെ ഭൂരഹിതർ ഹൈക്കോടതിയെ സമീപിച്ചത്. നിർദ്ദിഷ്ട സ്ഥലം തങ്ങൾക്ക് അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് 6 കുടുംബങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വളാഞ്ചേരിയിൽ വിൽപ്പന നടത്തുവാൻ എത്തിച്ച 1143 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ കോട്ടയം മീനച്ചിൽ താലൂക്കിൽ പൂഞ്ഞാർ സ്വദേശി കല്ലിക്കൽ വീട്ടിൽ ജൻസൺ മാത്യുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചെർപ്പുളശ്ശേരി കാരാട്ടുകുർശി ആറംകുന്നത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയയാളെ പോലീസ് പിടികൂടി. കൈലിയാട് സ്വദേശി മണികണ്ഠനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് അമ്പലത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് 100,000 രൂപ ഇയാൾ കവർന്നത്. CCTVയുടെ സഹായത്തോടെയും ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയുമാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിൽ നിന്നും പ്രതി ഭണ്ഡാരം കുത്തി തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി അമ്പലത്തിനടുത്തുള്ള മതിലിന് സമീപത്തായി കണ്ടെത്തി. ആറംകുന്നത്ത് കാവിൽ എത്തിച്ച ശേഷം പ്രതിയുടെ കൈലിയാട് ചേരുംകുഴി വീട്ടിലെത്തിയും പോലീസ് തെളിവെടുപ്പ് നടത്തി. 20,000 രൂപയോളം പോലീസ് ഇയാളിൽ നിന്നും കണ്ടെത്തി. 20 വിവിധ കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ ആഴ്ചയാണ് തൃത്താലയിലെ ഒരു മോഷണ കേസിൽ ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് ആറംകുന്നത്ത് കാവ് എന്ന ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരങ്ങൾ പൊട്ടിച്ച് മോഷണം നടത്തിയ സംഭവം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചതിൻ്റെ ഭാഗമായി ലഭിച്ച CCTV ക്ലിപ്പിംഗ്സിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും അത് മുൻപ് ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ മണികണ്ഠൻ എന്ന് പറയുന്ന ആളാണെന്ന് വ്യക്തമായതിനെ തുടർന്ന് ആ വഴിക്ക് അന്വേഷണം നടത്തുകയും ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രതിയിൽ നിന്നും അമ്പലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന 100,000 രൂപയോളം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് പരാതിയിൽ ലഭിച്ചത്. ആ മുതലുകൾ നമ്മളിപ്പോൾ പരിശോധിച്ച് വരികയാണ്. എത്രത്തോളം ഉണ്ട്, റിക്കവറി നടത്തി എത്രത്തോളം പ്രതിയിൽ നിന്ന് കിട്ടി എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് വരുന്നു. പ്രതിക്ക് മുമ്പ് പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഈ പ്രതി. മുണ്ടക്കോട്ടുശ്ശിയിൽ ഒരു വീട് കുത്തിപ്പൊളിച്ച് അവിടുന്ന് 18 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലും തൃത്താലിയിലുള്ള ഒരു അമ്പല മോഷണ കേസിലും പെരിന്തൽമണ്ണയിലുള്ള കേസിൽ അങ്ങനെ കുറേ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. കഴിഞ്ഞ 7-ാം തീയതിയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ CCTVയുടെ സഹായത്തോടുകൂടിയും അതേപോലെ തന്നെ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ KD ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് മണികണ്ഠൻ. മോഷണത്തിന് കൂട്ടുപ്രതികളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. വെളിനീടി ഗ്രാമപഞ്ചായത്തിന്റെയും DYFI കുളക്കാട് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. വീടുകളിൽ എത്തിയാണ് അനുമോദിച്ചത്. കുളക്കാട് പ്രദേശത്തെ 17 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വെള്ളിനേഴി പഞ്ചായത്ത് പ്രസിഡന്റ് KJ ലക്ഷ്മി, CPM ശ്രീകൃഷ്ണപുരം ഏരിയ സെന്റർ അംഗം K ശ്രീധരൻ എന്നിവർ കുട്ടികൾക്ക് സമ്മാനം നൽകി ഉദ്ഘാടനം ചെയ്തു. വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി അംഗം C ജയപ്രകാശ്, വെള്ളിനേഴി DYFI മേഖലാ സെക്രട്ടറി K ശിവകുമാർ, വെള്ളിനേഴി DYFI മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ബിനീഷ്, പ്രജിത്, മറ്റ് DYFI യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. NCPയുടെ പോഷക സംഘടനയായ സേവാദൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി കോവിഡ് പ്രതിരോധ സാമഗ്രികൾ നൽകി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കുമാണ് മാസ്ക്, സാനിറ്റൈസർ എന്നിവ നൽകിയത്. ചടങ്ങിൽ ഹഫീസ് പൊന്നോത്ത് അധ്യക്ഷത വഹിച്ചു. K മധുസൂദനൻ, ശ്രീകുട്ടൻ, TP ഉമ്മർ, ഉണ്ണിക്കുട്ടൻ, പ്രതീഷ് ആലിപ്പറമ്പ്, റിയാസ് എന്നിവർ സംസാരിച്ചു. CCN ചെത്തല്ലൂർ. പെട്രോൾ പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ഡീസലിന്റെ ടാക്സ് 31 രൂപ 80 പൈസ ഏതാണ്ട് 1000% വർദ്ധിച്ചു. നമ്മ ഗവൺമെന്റിലെ പണ്ട് AK അണ്ണന് കേരളം ഭരിക്കുമ്പോ ഞങ്ങൾ അധ്യാപകരും ജീവനക്കാരൊക്കെ മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞ സമരം നടത്തി കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കി.
അന്ന് ചന്ദ്രനാരായണൻ പറഞ്ഞൊരു വാക്കുണ്ട്, കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കിയപ്പോ പുള്ളി കാശുണ്ടാക്കിയത് ചാരായത്തിനും മദ്യത്തിനും ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് 220% നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മദ്യത്തേക്കാൾ മൂന്നിരട്ടിയിലധികം നികുതി ഇന്ധനത്തിന് ഏർപ്പെടുത്തിയ കേന്ദ്ര കേരള സർക്കാരുകളുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് ഹരിഗോവിന്ദൻ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി വി ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി മുരളീധരൻ, നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, മുത്തു, കാസിം ആലായൻ, വർഗീസ്, നൌഷാദ്, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിസിഎൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് സബ് ജയിൽ തർക്കം ഹൈക്കോടതിയിലേക്ക്. മണ്ണാർക്കാട് നഗരസഭയിൽ മുണ്ടേക്കരാട് സബ് ജയിൽ നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നഗരസഭയിലെ ഭൂരഹിതർ ഹൈക്കോടതിയെ സമീപിച്ചു. 2014 മുതൽ നഗരസഭയിൽ സ്ഥലത്തിനും വീടിനുമായി അപേക്ഷ നൽകി 400+ കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നും നഗരസഭയിൽ സ്ഥലങ്ങൾ ലഭ്യമല്ലാത്തതു കാരണം അപേക്ഷകർ കാത്തിരിപ്പ് തുടരുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നഗരസഭയിൽ നിലവിൽ ലഭ്യമായ മുണ്ടേക്കരാടുള്ള സ്ഥലം ജയിൽ നിർമ്മാണത്തിനായി നൽകരുതെന്നും ഈ സ്ഥലം ഭൂരഹിതർക്ക് നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടേക്കരാടുള്ള ജലസേചന വകുപ്പിന്റെ സ്ഥലമാണ് വകുപ്പുകൾ തമ്മിലുള്ള കൈമാറ്റത്തിലൂടെ ജയിൽ വകുപ്പിന് നൽകിയത്. നഗരസഭാ പരിധിയിലെ വിജയലക്ഷ്മി, ഇന്ദിര, ഖദീജ, ഫാത്തിമ തുടങ്ങി 6 കുടുംബങ്ങളാണ് നിർദ്ദിഷ്ട സ്ഥലം ഭൂരഹിതരും ഭവനരഹിതരുമായ തങ്ങൾക്ക് അനുവദിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. സിസിഎൻ മണ്ണാർക്കാട്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വൈദ്യുത മേഖലാ സ്വകാര്യവൽക്കരണ ബില്ലിനെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയേഴ്സ് ആൻഡ് എംപ്ലോയീസിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ധർണ CATU ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അവിടെ ജനാധിപത്യാവകാശങ്ങളും പൗരാവകാശങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളുടെ മാലപ്പടക്കങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ജനാധിപത്യത്തിന്റെ അംശങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന ഏറ്റവും അപകടം പിടിച്ച നിയമ നിർമ്മാണത്തിന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ നേതൃത്വം കൊടുക്കലിന്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റിൽ വരാൻ പോകുന്ന ഒരു നിയമമാണ് ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒരു അമെൻമെന്റ് പുതിയ ബില്ല് വരുന്നത്. ആ പുതിയ ബില്ലിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് ശേഷം സംസാരിക്കുന്ന സഖാക്കളും സുഹൃത്തുക്കളും അതെല്ലാം സംബന്ധിച്ച് പ്രതിപാദിക്കും. വൈദ്യുത ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും സംയുക്തമായാണ് മണ്ണാർക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് KA ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. CATU ജില്ലാ ട്രഷറർ TK അച്യുതൻ, മനോമോഹനൻ, KP മസൂദ്, എം കൃഷ്ണൻകുട്ടി, TR പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ പുഞ്ചക്കോട് വാർഡിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകളും തൊഴിലാളികൾക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികളും നൽകി. വിതരണോദ്ഘാടനം എൻ ശംസുദ്ദീൻ MLA നിർവഹിച്ചു. നല്ല നമ്മുടെ മക്കൾ നമുക്ക് അഭിമാനങ്ങളാണ്. സൗകര്യങ്ങൾ കൂടി ഒരുക്കി കൊടുത്ത് നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അവർ വലിയ വലിയ നിരകളിൽ എത്തും. തർക്കവും അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മൾ ചെറുതായി കാണും. കുട്ടികൾ പഠിച്ചിട്ട് തന്നെ 99.5 ഇപ്പോ വേറൊരു ഭരണ സംവിധാനത്തിലാണ് വിദ്യ. ഞങ്ങൾ അതിനെ മോശമാക്കി പറയുന്നത്, ഞാൻ അതിനെ മോശമാക്കി പറയുന്നു. മുമ്പ് ഇങ്ങനെ ഒരു വലിയ വിദ്യ ഉണ്ടായപ്പോൾ അതിനെ മോശമാക്കി പറഞ്ഞതും ശരിയല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രതിസന്ധികൾക്കിടയിലും നമ്മളുടെ മക്കൾ വിപ്ലവങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ നാളെ എന്നുള്ളത് നിങ്ങളുടെ കാരണമാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. പരമാവധി കുട്ടികൾക്ക് പഠന സൗകര്യത്തിനായി വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ കൂടാതെ 100 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള സേഫ്റ്റി ഷൂസ്, ഗ്ലൗസ്, ജാക്കറ്റ്, ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെയും വായനാ ദിനാചരണത്തിന്റെയും ഭാഗമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും പുഞ്ചക്കോട് മുതലക്കുളം റോഡ്, പുഞ്ചക്കോളം പാറമേൽപ്പള്ളി റോഡിലെയും അപകടവളവുകളിൽ സ്ഥാപിക്കുന്നതിനുള്ള കോൺവെക്സ് മിററിന്റെയും ഉദ്ഘാടനവും നടന്നു. തെങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ജഹീഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PP അഹമ്മദ് അഷഫ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ TA സലാം മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി വി ഷൗക്കത്ത് അലി, നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, CDS ചെയർപേഴ്സൺ ഉഷസ്, ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. അലിപ്പറമ്പ് സർവീസഹരണ ബാങ്ക് വിദ്യാതരംഗിണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന പലിശരഹിത മൊബൈൽ ഫോൺ വായ്പാ പദ്ധതിക്ക് തുടക്കമായി. നജീബ് കാന്തപുരം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 8 മുതൽ 13 വരെയുള്ള 6 വാർഡുകളിലെ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് വിദ്യാതരങ്കിണി പദ്ധതിയിലൂടെ ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പലിശരഹിത മൊബൈൽ ഫോൺ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. ബാങ്കിന്റെ പരിധിയിൽ 8, 9, 10, 11, 12, 13 വാർഡുകളിലെ നിർധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് പലിശരഹിത വായ്പ നൽകുന്നത്. നജീബ് കാന്തപുരം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലിപ്പറമ്പ് സർവീസ് ഹരണ ബാങ്കിന്റെ ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് MLA പറഞ്ഞു. 20 ലക്ഷം രൂപയോളം ഈ നാട്ടുകാരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഈ ബാങ്കിനെ ഞാൻ ആദ്യമായി അനുമോദിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ദുരിതകാലത്ത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ സഹകരണ ബാങ്കുകളല്ലാതെ മറ്റൊരു സ്ഥാപനവും ഇല്ല എന്നത് സത്യമാണ്. ഇപ്പം ഇന്നലെയും ഇനിയാന്നുമൊക്കെ എൻ്റെ അടുത്ത് പല കോളുകളും വന്നത് ചില ബാങ്കുകൾ ഗുണ്ടാ സംഘങ്ങളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് നാട്ടുകാരുടെ പരാതിയുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂജൻ ബാങ്കുകൾ ഇപ്പോൾ കോട്ടും സ്യൂട്ടും അണിഞ്ഞ ഗുണ്ടകളെയാണ് സാധാരണക്കാരുടെ വീടുകളിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അയക്കുന്നത്. എന്നാൽ സഹകരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജനങ്ങളുടെ സ്വത്താണ്. ജനങ്ങൾ തന്നെയാണ് അതിലെ നിക്ഷേപകരും ജനങ്ങൾ തന്നെയാണ് അതിൻ്റെ സംഘാടകരും നടത്തിപ്പുകാരും. അതൊരു ജനാധിപത്യ വഴിയിലൂടെ വരുന്ന ഒരു സംവിധാനവുമാണ്. അതുകൊണ്ട് തന്നെ എത്ര പലിശ ഇളവുകൾ നൽകിയും പലിശ രഹിത വായ്പകൾ നൽകിയും ഈ ബാങ്കുകൾ ഇപ്പോൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ വളരെ വളരെ അഭിനന്ദനാർഹമാണ്. ചടങ്ങിൽ ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ബാസ് അബ്ദു അധ്യക്ഷനായി, ബാങ്ക് വൈസ് പ്രസിഡന്റ് N. മോഹൻദാസ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ PK അയമു എന്ന മാനു, ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസക്കുട്ടി ഹാജി, ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TK ഹംസ, പെരിന്തൽമണ്ണ യൂത്ത് ലീഗ് ട്രഷറർ സിദ്ദിഖ് വാഫി, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ ബഷീർ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK നവാസ്, പഞ്ചായത്ത് അംഗങ്ങളായ വാപ്പുട്ടി ഹാജി, ശാരദ മോഹൻദാസ്, ബാങ്ക് സെക്രട്ടറി രാധാമണി, ബാങ്ക് ഡയറക്ടർമാരായ മുഹമ്മദ് ഹാജി, അഷറഫ്, മുഹമ്മദ് അലി, അയ്യപ്പൻ, വിജയൻ, സുകുമാരി, തങ്കമണി, ഹബീബ എന്നിവർ സംസാരിച്ചു. തുടർന്നും ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ബാസ് അറിയിച്ചു. ഈ പ്രദേശത്തെ 6 വാർഡുകളിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള 50 ടെലിഫോണുകളുടെ വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. ഈ ഉദ്ഘാടന വേളയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ മണ്ഡലം MLA നജീബ് സാഹിബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം പഞ്ചായത്തിലെ പ്രമുഖരും ഇതോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന തരത്തിൽ ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ എല്ലാവിധ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഡയറക്ടർ ബോർഡും സ്റ്റാഫ് അംഗങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ നാട്ടിലെ സാധാരണക്കാരൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവർക്കൊരു സഹായം എന്നുള്ളതൊക്കെ കാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുന്നിട്ട് നിന്നിട്ടുണ്ട്. തുടർച്ചയായും ഈ കാരുണ്യ പ്രവർത്തനങ്ങളും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഡയറക്ടർ ബോർഡിന്റെ ഭാഗത്തു നിന്നും സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുകയാണ്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പഞ്ചായത്ത് 10, 11 വാർഡുകളിലെ പൊടേക്കാട് ആറാട്ടുകടവ് റോഡ് നാടിന് സമർപ്പിച്ചു. പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം MLAയും മങ്കട MLA മഞ്ഞലാക്കുഴിയലിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന് 10 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചതാണ്. അതിൻ്റെ പണി ഇപ്പോൾ പൂർത്തിയാക്കിയതാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു സംശയമില്ല, ഈ നാട്ടുകാർക്ക് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പോകാൻ സൗകര്യപ്രദമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ മെമ്പറൊക്കെ വളരെ കാലം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 10 ലക്ഷം രൂപ അനുവദിച്ചത്. നന്നായിട്ട് നാട്ടുകാർക്ക് വലിയ സൗകര്യപ്രദമാവുന്നതാണ് വിളിച്ചത്. മഞ്ഞലാങ്കുഴി അലി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം അനുവദിച്ചായിരുന്നു. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തച്ചനാട്ടുകര പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൂവണിഞ്ഞ സന്തോഷത്തിലാണ് നാട്ടുകാർ. ആഗ്രഹ സാഫല്യത്തിന് നന്ദി പറയാൻ കൂടിയായിരുന്നു 2 MLAമാരെ കൂടി നാട്ടുകാർ ക്ഷണിച്ചത്. വാർഡംഗം ബാപ്പുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് ഹംസക്കുട്ടി ഹാജി, സെക്രട്ടറി TK ഹംസ എന്ന മുത്തു, താണിപ്പ ഹാജി, ബഷീർ വാപ്പുട്ടി, ചോലക്കൽ ഫത്താഹ്, സിദ്ദിഖ് മാഫി, അബ്ബാസ് KT, അബ്ദുൽ ഗഫൂർ വാഫി, മൊയ്തീൻ കുട്ടി, ഹംസ കുന്നത്ത്,
നസീഫ് പെരുമ്പാല തുടങ്ങിയവർ പങ്കെടുത്തു. സിസിഎൻ പെരിന്തൽമണ്ണ. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച ഇമ്രാനു വേണ്ടി പൊടേക്കാട് റോക്സ്റ്റാർസ് ജൂനിയർ ടീം പിരിച്ചെടുത്ത ഫണ്ട് ഇമ്രാൻ സഹായനിധി ചെയർമാനും മങ്കട MLA മഞ്ഞലാങ്കുഴി അലിക്ക് ജൂനിയർ ടീം ലീഡേഴ്സ് കൈമാറി. ചടങ്ങ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ 9 കോടിയോളം ലഭിച്ചിട്ടുണ്ടെന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാവണമെന്നും പല ഭാഗങ്ങളിലും ഇതുപോലെ വിദ്യാർത്ഥികളും യുവാക്കളും മറ്റും ഇമ്രാനു വേണ്ടി പണം സ്വരൂപിക്കുന്നുണ്ടെന്നും മഞ്ഞലാങ്കുഴിയലി MLA പറഞ്ഞു. വിദ്യാർത്ഥികളായ ഇവരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മങ്കടയിലും മാട്ടൂലിലുമുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാവണമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഏതാണ്ട് 9 കോടിയിലേറെ രൂപ ഇപ്പോൾ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. 18 കോടിയോളം ആവശ്യമുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഇനിയും ആളുകളുടെ സഹായം ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മാട്ടൂലിൽ നമുക്കെല്ലാവർക്കും അറിയാം മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ കേരളം ഒരുമിച്ച് കൈകോർത്ത പോലെ ഈ കുട്ടിയുടെ കാര്യത്തിലും നമുക്കൊന്നുകൂടി ശ്രദ്ധയോടെ ഉണ്ടാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഫണ്ട് സമാഹരണത്തിന് നേതൃത്വം നൽകിയവരെ അഭിനന്ദിച്ചു. പഞ്ചായത്ത് അംഗം ബാപ്പുട്ടി ഹാജി, കെ റഷീദ്, കെ ഗഫൂർ, സുബൈർ മാനു, മുസ്തഫ മുത്തു, അബ്ദുൽ ഗഫൂർ വാഫി, അഷ്റഫ് കുഞ്ഞുമണി എന്നിവർ സംസാരിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കാമ്പുരം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഒരു അവാർഡ് തരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹത്തിൽ ഞങ്ങളും കൂടെ നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന സ്വപ്നം കാണുന്ന തരത്തിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നറിയിക്കുകയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ കോമ്പിറ്റന്റ് ആയ ഒരു കാലമാണ്. നിങ്ങൾ എത്രയും മത്സര പരീക്ഷകൾ നടക്കുന്ന ഒരു കാലമാണ്. മത്സര പരീക്ഷകളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ എത്ര വേഗത്തിൽ ഓടുന്നോ അത്ര വേഗത്തിൽ ഓടുന്ന ആളുകൾക്ക് മാത്രമേ ഇനി എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. അപ്പൊ നിങ്ങളെ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതിന് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം MLA എന്ന നിലയിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും +2 മലപ്പുറം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ സീറ്റുകളാണ്. വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് ആവശ്യമായ എല്ലാ സഹായവും MLA വാഗ്ദാനം നൽകി. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കിടയിൽ പരീക്ഷയിലൂടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്ന് MLA അറിയിച്ചു. വാർഡ് മെമ്പർ വാപ്പുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TK ഹംസ, താണിപ്പ് ഹാജി, ബഷീർ ചോളക്കൽ, ഗഫൂർ വാഫി, സിദ്ദിഖ് വാഫി, മുഹമ്മദ് ഹാജി, ഹംസ കുന്നത്ത് തുടങ്ങി മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF നേതാക്കൾ പങ്കെടുത്തു. സിസിഎൻ പെരിന്തൽമണ്ണ. മങ്കട രാമപുരം തറവാട് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയുടെ മരണം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയോട് ചേർന്ന് രാമപുരം ബ്ലോക്ക് പടിയിലെ പരേതനായ അഞ്ചുകണ്ടിത്തലക്കൽ മുഹമ്മദിന്റെ ഭാര്യ മുട്ടത്തിൽ ആഴ്ചയാണ് വീട്ടിലെ ശുചിമുറിയിൽ കഴിഞ്ഞ ദിവസം രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതിനാൽ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയതായി മങ്കട പോലീസ് അറിയിച്ചു. വീട്ടിൽ പകൽ സമയത്ത് ചിലവിടുകയും രാത്രി അടുത്തുള്ള മകന്റെ വീട്ടിലേക്ക് പോകുകയുമാണ് പതിവ്. വെള്ളിയാഴ്ച രാത്രിയോടെ പേരക്കുട്ടികളെത്തി വിളിച്ചെങ്കിലും പ്രതികരണമില്ലാത്തപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ധരിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സംശയമുണ്ട്. വീട്ടിലുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും നഷ്ടമായിട്ടില്ല. ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ്, പെരിന്തൽമണ്ണ DYSP എം സന്തോഷ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മങ്കട CI UK ഷാജഹാൻ ഇൻക്വസ്റ്റിന് നേതൃത്വം നൽകി. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലം പരിശോധിച്ചു. മൃതദേഹം രാമപുരം മഹല്ല ജുമാമാസ് ഖബർസ്ഥാനിൽ ഖബറടക്കി. CCN പെരിന്തൽമണ്ണ. 2020-21 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ A+ നേടിയവരെയും ഉന്നത വിജയികളെയും ആലിപ്പറമ്പ് പള്ളിക്കുന്ന് യൂത്ത് ലീഗ് കമ്മിറ്റി ആദരിച്ചു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇനി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഇതൊരു യാത്രയുടെ ആരംഭമാണ്. നിങ്ങൾ A+ നേടിയോടുകൂടി ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏത് കാര്യങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പഠന മേഖലയിലേക്ക് നിങ്ങളെ നയിക്കാനും MLA ഓഫീസിൽ സ്റ്റുഡൻറ് ഡെസ്ക് എന്ന പേരിൽ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ, നിങ്ങൾക്ക് പഠന സഹായത്തിന് സ്കോളർഷിപ്പ് ഉൾപ്പെടെ നൽകാൻ എല്ലാ സംവിധാനങ്ങളും
നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് പള്ളിക്കുന്ന് പ്രദേശത്തെ 20 കുട്ടികളാണ് ആദരം ഏറ്റുവാങ്ങിയത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മാനു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ നവാസ്, മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ സിദ്ദിഖ് വാഫി, പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് ഹംസക്കുട്ടി ഹാജി, യൂത്ത് ലീഗ് പ്രസിഡന്റ് നിയാസ്, സെക്രട്ടറി സജീർ, ഷാഹിദ് ഹുസൈൻ, ആഷിഖ്, ലീഗ് പ്രസിഡന്റ് ഹംസ, സെക്രട്ടറി മുനീർ, ട്രഷറർ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് പൊടേക്കാട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. പൊടേക്കാട് മുത്തൂസ് ഹോമിൽ വെച്ച് നടന്ന പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരോടും പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഒരു കുട്ടി പോലും പണമില്ലാത്തതിന്റെ പേരിൽ അവരാഗ്രഹിച്ച ഒരു കോഴ്സ് പഠിക്കാത്ത സാഹചര്യം ഉണ്ടാവില്ല എന്നതാണ് അന്ന് ഞാൻ കൊടുത്ത വാക്ക്. ആ വാക്ക് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അടക്കം ഏർപ്പെടുത്തി നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളെ പഠന നിലവാരം മെച്ചപ്പെടുത്തി അവർ സ്വപ്നം കാണുന്ന ഒരു പദവിയിലേക്ക് അവരെത്തിക്കും വരെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു MLA ആയിരിക്കും ഞാനെന്ന് നിങ്ങളറിയാം. മഞ്ഞളാംകുഴിയേലി MLA മുഖ്യാതിഥിയായിരുന്നു. വിജയികൾക്കായുള്ള ഉപഹാരങ്ങൾ MLA വിദ്യാർത്ഥികൾക്ക് കൈമാറി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് CH ഹംസക്കുട്ടി ഹാജി, സെക്രട്ടറി TK ഹംസ, ട്രഷറർ ചോളയ്ക്കൽ ബഷീർ, താണിപ്പ് ഹാജി, പഞ്ചായത്ത് അംഗം ബാബുട്ടി ഹാജി, യൂത്ത് ലീഗ് മണ്ഡലം ട്രഷറർ സിദ്ദിഖ് വാഫി, ഗഫൂർ വാഫി, മുസ്തഫ മുത്തു തുടങ്ങിയവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KIMS Al Shifa Super Speciality Hospital Perindelmonna Maattathinte pudhiya mukham Sanju Fashion SBT Junction Sri Krishnapuram Palakkad നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ പട്ടാമ്പി റോഡ് പെരിന്തൽമണ്ണ.